ഹിമേ, ഒരു ഗ്ലാസ് ഇങ്ങനെ എടുത്തോളൂ. വല്ലാത്തൊരു നാറ്റം. അതരിഷ്ടം. അച്ഛാ, ചുമ എങ്ങനെയുണ്ട്? അരിഷ്ടം കഴിച്ചിട്ട് ഭേദമുണ്ടോ? ബെസ്റ്റ് അരിഷ്ടം. പിടിച്ചു കെട്ടി പോലെ ചുമ. ഇന്നലെ രാത്രി ചുമച്ചിട്ടേ. അയ്യോ, എനിക്ക് ഭയങ്കര ചുമ. എന്നവനോട് കൊടുക്കുന്നത്? വെറും വയറ്റില്ല. അങ്ങനെ നിങ്ങൾ വെറും വയറ്റിലല്ലേ കഴിച്ചത്? അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മ. എങ്ങോട്ട് തന്നോട്ട്? എന്താണോ പെട്ടെന്ന് ഇങ്ങനെ ചുമ? തല തോർത്തഞ്ഞിട്ടായിരിക്കും. കള്ളനോ ഈ വീട്ടിലോ? കള്ളൻ ഗോപാലിന്റെ വീട്ടില് വേറൊരു കള്ളനോ? അസംഭവ്യം അമ്മേ, അസംഭവ്യം. കള്ളൻ ഗോപാലനോ? അതാരാ? ആ സ്റ്റോപ്പ്. ഹാൻഡ്സ് അപ്പ്. ടീഷർട്ട് പോക്ക്. എത്ര കിലോമീറ്റർ ഓടി? 4 കിലോമീറ്റർ 10 മിനിറ്റും 10 സെക്കൻഡും. റൂട്ട് ഏതാ? ശരിയാണോ അപ്പു? ഇല്ലാന്ന് മനസ്സിലായി. എന്റെ അപ്പു കള്ളൻ പറയില്ല. അവൻ നിന്റെ ആളല്ലേ? നിങ്ങൾ ഒരിക്കലും നേരെ അവൻ പോകുന്നില്ല മനുഷ്യ. ഞാൻ വെറുതെ ഓരോ സ്വപ്നങ്ങൾ കാണാം. എന്തോരം വേണമെങ്കിൽ സ്വപ്നം കണ്ടു. പക്ഷേ സൽമാൻ ഖാൻ ഒന്ന് മാറ്റിപ്പറ്റി. ഞാൻ സിസ്റ്റാക്ക് ചെയ്യാൻ പോയാലേ അവസാനം നിനക്ക് എന്നെ പാക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് വിശക്കുന്നു ഡാർലിംഗ്. നീ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ. ഇഡ്ലി കഴിച്ച കാലം മറന്നു. നിങ്ങൾ എന്നെ എന്തൊക്കെ കരഞ്ഞാലും ഇഡ്ലി ചട്നി ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഉള്ളി പാവയ്ക്ക ജ്യൂസ് കണ്ണി കണ്ടതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് മനുഷ്യന്റെ കോലം കണ്ടില്ലേ? എന്റെ കോലത്തിന് എന്താ കുഴപ്പം ഡാർലിംഗ്? എന്താ കുഴപ്പമെന്നോ? എര വിഴുങ്ങിയ മൊലംപാമിനെ പോലെ. ഇനി വല്ല വാഴത്തോട്ടത്തിലും കോളം കുത്താൻ കൊള്ളാം. കരിങ്കണ്ണ ചതിച്ചല്ലേ പായ. ഇയാൾ ഒരുത്തം കാരണം എനിക്ക് വായിക്ക് രുചിയായി രണ്ട് ഇഡ്ലി പോലും കഴിക്കാൻ പറ്റാതായി. ഏടോ തനിക്ക് സിനിമയിൽ മസിലുട്ടി കാണിച്ച കോടികൾ കിട്ടും. ഈ പാവപ്പെട്ട കേശവന്മാർ ഉരുത്തി കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? നിങ്ങളുടെ നേരം ഒന്ന് ഉറക്കട്ടെ. ഇത് കഴിക്കേ. ഇന്ന് പെട്ടെന്ന് സ്കൂളിൽ പോവാൻ നോക്ക്. ഏ, നിനക്ക് ഇപ്പോഴും എന്നെ ഉള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലല്ലേ? ഏടോ ഇവന്മാരെന്നെ വിളിച്ചോണ്ടിരിക്ക. ഇവരുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ. എന്നിട്ട് വേണം ഇനി നാട്ടുകാരും കൂടി അറിയാൻ. എന്ത്? എടോ ഡോസ് അധികമായാൽ ആള് തട്ടിപ്പോവും. അങ്ങ് ചാവാണെങ്കി ചാവട്ടെ, ഞാൻ സഹിച്ചു. പോട്ടെ. വേണ്ട, ഞാൻ തന്നെ അല്ല കേട്ടോ വരും. ആരവിടെ? പെട്ടെന്ന് വണ്ടി എടുക്കേ. കമാൻ, ഗോ ടു ദി സ്റ്റേഷൻ. എന്റെ കൈകൾ തരിക്കുന്നു. അഗ്നിപർവതം പുകഞ്ഞു ഭൂചക്രവാളങ്ങൾ. യേശോദ, അയ്യന്റെ കോട്ട്! ആകപ്പാടുള്ളൊരു കോട്ട. കോടതി കേറാത്തവനെ, ഈ കോട്ട എന്തിനാ? നിങ്ങൾ പോണ പണിക്ക് പ്രത്യേകിച്ച് ഡ്രസ് കോഡ് ഒന്നും ഇല്ലല്ലോ. ഏത് തുണിയായാലും മതി. ഇനി അഥവാ തുണി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതെന്ത് പണിയാ? ഓ, ഇനി അതും കൂടി ഞാൻ പറഞ്ഞു തരാം. തോന്നിയ ദിവസം കാണിച്ചും പോരാ, വെളച്ചിനും കൂടെ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. രണ്ട് കോഴിത്തരം ഞാൻ ഇന്നത്തോടെ നിർത്തും. എനിക്കൊരു സാരി മേടിച്ചു തരാൻ പറഞ്ഞ ഇയാൾക്ക് തിരക്കോട് തിരക്ക്. കണ്ണിക്കണ്ട അലവലാടികൾക്ക് വേണ്ടി എന്റെ പൊന്നേശോദ, ഞാൻ പറഞ്ഞൊന്ന് വിശ്വസിക്ക്. അത് കോടതി കൊടുക്കാനുള്ള തൊണ്ടിയാ. തമ്പിച്ച ഇന്നലെ കാറിൽ വെച്ച് മറന്നതാ. നോക്ക്, കത്തിച്ച ആ പാവത്തിന് തൊപ്പി തീർക്കിയേ. സ്റ്റിക്കർ പോലും ഇളക്കിയിട്ടില്ല. തൊണ്ടി പോലും കണ്ട പോക്കൃത്തിന് മൊത്തം കാണിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ അയാളുടെ ഡീസന്റ്. ഞാൻ ഭ്രാന്തി, സംശയ രോഗി. ഗുഡ് മോർണിംഗ്. ഭാര്യ പിന്നെയും പൊക്കി രക്ഷിക്കാൻ പറ്റുമോ? ഡോ വക്കീലേ, തനിക്ക് ആരോടും LLB എന്നത്?
കാറിന്റെ മേലാണോ തൊണ്ടി സാധനങ്ങളെ സൂക്ഷിക്കുക? എന്നെ പൊട്ടിയാക്കാനൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ തൊണ്ടി നിങ്ങളുടെ വണ്ടിയുടെ ഡിക്കിൽ സൂക്ഷിച്ചാല്? അയ്യോ എന്റെ പൊന്നുമങ്ങളെ, ഇവിടെ ആണെങ്കിൽ തുണിയും കാറും കത്തിച്ച് കളിക്കുള്ളൂ. വസുന്ധരയുടെ കയ്യിൽ ഇത് കിട്ടിയാലേ ദേ ഇങ്ങനെ പൊതിഞ്ഞിട്ട് എന്നെയും ചേർത്ത് കത്തിക്കും. ഓട്ടടോ പരട്ട വക്കീലെ. ഈ അണലി സേവിയർ പണം കൊടുക്കുന്നതിന് മുമ്പ് വാങ്ങാനാടാ പഠിച്ചത്? മുതല് കാശില്ലേലും പലിശ കൃത്യമായിട്ട് തരണമെന്ന് പറഞ്ഞല്ലോടാ കഴിവേറി ചേട്ടേ. ഓപ്പറേഷൻ കുബേര കോപ്പെന്നൊക്കെ പറഞ്ഞ് ഈ സേവിയറിനെ ആരെങ്കിലും വലിപ്പിക്കാൻ നോക്കിയ ഈ അണലി സേവിയർ ആരാന്നറിയും കേട്ടോ? അണലി സേവിയർ എന്താടാ കുറച്ച് കളഞ്ഞത്? രാജവെമ്പാലയും കരിമൂർക്കനൊക്കെ ഉള്ളപ്പോൾ വൈ ദിസ് കുഞ്ഞൻ അണലി? വിഷം കുറച്ചുകൂടി കൂട്ടായിരുന്നില്ലടാ. ഒറ്റക്കൊത്തിന് ചത്ത അതിനൊരു ത്രില്ലില്ല സാറേ. ഇഞ്ചിഞ്ചായി ചാവണം, രക്തം വാർന്നു വാർന്നു. അയ്യടാ പാമ്പെ, കൊല്ലാനെന്തിനാനൊക്കെ നീ ആരടാ? സ്കൂളിൽ ചേർത്ത പേരിന്റെ കൂടെ ഒരു വിഷപ്പാമ്പിന്റെ പേര് കൂടി ചേർത്ത നീയൊക്കെ വലിയ ഗുണ്ടയാവോടാ? പീക്കിരി പിള്ളേരുടെ അടുത്തല്ല നിന്റെ ഊറ്റം കാണിക്കേണ്ടത്. ചുണയുണ്ടെങ്കിൽ നീ എന്നെ തല്ലടാ, തല്ലി തോപ്പിക്കടാ. കിടഞ്ഞ കൊമ്പന്റെ കണ്ണിൽ തോട്ടി കേറ്റി കളിക്കല്ലേ സാറേ? നീ മോഹൻലാലിനെ പഠിക്കുന്നോടാ. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കവലയെ കടന്നുള്ള അഭ്യാസം. നീതെവിടെ പാത്തു വെച്ചിരിക്കുന്നു? വാടാ ഇറകടാ ഒഴിക്കടാ, ഫുൾ സെറ്റപ്പ് റെഡി. പെട്ടെന്ന് രണ്ടെണ്ണം ഒഴിക്കെ. ഒന്ന് ചുമ്മാ ഇരിയണ, ഡ്യൂട്ടി സമയത്ത് പോലീസ് എനിക്ക് പുല്ല. പക്ഷെ വസുന്ധര ചേച്ചിയോ സിസിലിയോ വല്ലോ ഈ വഴിക്ക് വന്നാ എന്റെ സഞ്ജയനും 16 അടിയും ദൂരവും കൂടെ ഒറ്റ ദിവസം കൂടെ പാക്കേജ് ആയിട്ട് നടത്തിക്കളയും. എന്നെ പിന്നെ യൂണിഫോമിലായതുകൊണ്ട് തോടാരെന്ന് അറയ്ക്കും. നിങ്ങളുടെ കാര്യം ആലോചിച്ച് ചില ദിവസങ്ങളിൽ ഞാൻ തരിച്ചിരിച്ചിരിക്കാറുണ്ട്. ലൈസൻസ് ഉള്ള ഒരു തോക്കുണ്ട്, തോക്കിനകത്ത് ഉണ്ടുണ്ട്, പക്ഷെ വെടിവെക്കാനതില്ലോ. ആണുങ്ങളായ വാക്കിന് വില വേണം. നീ അവളുടെ കയ്യും കാലും ഓടിച്ച് കയ്യിൽ തരാന്ന് പറഞ്ഞിട്ട് 8 മാസമായി വെറുതെ ആളുകളെ പറഞ്ഞ് ഓരോന്ന് മോഹിപ്പിക്കാൻ. എന്റെ അണ്ണ, ഇന്നലെ നിങ്ങൾ ലേറ്റ് ആവുമെന്ന് വെച്ചിട്ട് ഞാൻ എന്റെ പിള്ളേരെ നിങ്ങളുടെ വീട്ടിലോട്ട് വിട്ടതാ. പവർ കട്ട് സമയം, പോത്തുപോലൊരു സാധനം കട്ടിലെ കിടക്കണം, വല്ലച്ചാതി ഉന്തിത്തല്ലി താഴെ ഇട്ടപ്പോ ആരാ നിങ്ങള്? പിന്നല്ലാണ്ട് ആരാ? അവന്മാരെന്നെ ഉപദ്രവിച്ചോടാ. ഏ പിന്നെ മെനക്കെട്ട് കയറിയതല്ലേ, അതിനു വേണ്ടി ഒരു ചവിട്ടി ചവിട്ടി അടിവയറ്റത്തിട്ട്. അയ്യോ അത് പറ, അതാണെന്ന് മൂത്രം പോവാനൊരു ചെറിയ തടസ്സം. ഷോ, ഞാൻ ആ പാവം വസുന്ധരയെ വെറുതെ സംശയിച്ചു. എന്നാലും മോശമായിപ്പോയി. ഒരു മുൻവൈരാഗ്യമില്ലാതെ ഒരാളുടെ അടിവയറ്റിൽ തൊഴിക്കാന്നൊക്കെ വെച്ച. അതെ, ആ ഒരു അവസ്ഥ ചിലപ്പോൾ ഞാനായിരുന്നെങ്കിലും ചവിട്ടിപ്പോയനെ. ജെട്ടി വാങ്ങിക്കാൻ കാശില്ലെങ്കിൽ എന്നോട് പറഞ്ഞപ്പോ മനുഷ്യ. അവന്മാരത് മൊബൈലിൽ മറ്റേ എടുത്തോടാ, നെറ്റിലെങ്ങാനും വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, പറഞ്ഞേക്കാം. ജെറ്റി കൊടുക്കാൻ പറ്റൊരു ഉരുപ്പടി അത്രയ്ക്ക് മോശം. സാർ, അത് ഈ പാർട്ടിക്കാർ വഷളാക്കിയതാ സാർ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഞാനിതായി കമ്മീഷണറാ, ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. വണ്ടിയെടുത്തോ, വണ്ടിയെടുത്തോ. അപ്പൊ ഞാനോ? നീ എങ്ങനെയെങ്കിലും പോ. അതെ തീർത്തേക്കല്ലേ, നമുക്ക് വൈകുന്നേരം മാഷും വക്കീലും ഒക്കെ ആയിട്ടൊന്ന് കൂടണം. അതൊക്കെ നീ വൈകുന്നേരം നമ്മൾ കാണുമ്പോ പറയാം. വണക്കം. എന്താടാ കൊട്ടേഷൻ പണി വല്ലോണോ? അല്ലണ്ണ ചുമ്മാ ഇതുവരെ. സിസിലി തന്റെ അടുത്ത് വീട്ടിലിരുന്ന് പഠിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഞാനെല്ലാം പഠിച്ചു സിസിലി, എംപോസിഷൻ എഴുതി. എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഒന്നുമില്ല സിസിലി, നിന്നാണേ ഇല്ല സത്യമായിട്ടും.
എന്നാ എന്റെ തലയത്തോട്ട് സത്യം ചെയ്യും? ചെയ്യാലോ, നിന്നാണ് സത്യം. ഒരു കൈയേ ഉള്ളോ ഇയാൾക്ക്? എന്നാ ശരി, നിന്നാണ് സത്യം. രണ്ട് കൈ കൊണ്ട് ഇങ്ങോട്ട് വട. ഇത് എന്റെ വൈഫാ, ഇത് ഫാമിലി സെന്റിമെന്റ്സ്. അനിയന്മാര് പോക്കോ. ശരിയാണ്, പണിയുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ആ വിളിക്കണം. എന്റെ പൊന്നു സിസിലി, എന്തോ വീട്ടിൽ വെച്ച് നീ എന്നെ എന്തോരം അടിക്കും ഇടിക്കും ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഒരു അക്ഷരം മിണ്ടാറുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ എന്റെ വില കളയരുത് പ്ലീസ്. ഞാൻ ഗുണ്ടല്ലടി. ഞാൻ പിടിച്ചിരി അനങ്ങായിരിക്കേ. അല്ല മക്കളെ, നിങ്ങളെല്ലാത്തിനോടൊപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സും പാസ്സായിട്ടുണ്ട്. പിന്നെ കാര്യമായി തലങ്ങും നൽകും തേക്കാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സാവണം. ഇതിപ്പോഴും തുടക്കായിക്കോട്ടെ. ഇത് സക്സസ്സായാലേ ബാക്കിയുള്ളതിനൊക്കെ വസുന്ധരയുടെ കൈയും കാലും മുടിയും. ഞങ്ങളുടെ മുഖത്ത് നമുക്ക് ആക്സിഡന്റ് ഒഴിക്കാം. യശോദന്റെ തലക്കടിക്ക. അങ്ങനെയാണെങ്കിൽ സിസിലേക്കിട്ട് രണ്ട് പഞ്ചും മൂന്ന് കിക്കും കൊടുക്കാം. അവളെ അമ്മയുടെ ഒരു കരാട്ട. ആണുങ്ങളോടെ അവളുടെ കളി. എന്റെ പൊന്നനിയ, ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയാ, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അവളെ അടിക്കാവൂ. എന്റെ അണ്ണ ഇതുവരെ ചീള് കേസല്ലേ. അടച്ചിട്ട മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ, അത് വെറും ഒരു പെണ്ണ്. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഓടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി, അത്രയല്ലേ ഉള്ളൂ. പെണ്ണിനൊക്കെ കൈയും കാലും തല്ലി ഓടിക്കാന്ന് പറഞ്ഞാൽ അത് ഉറങ്ങിക്കിടക്കുമ്പോ. ഇവിടെ ധർമ്മധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. എന്താണ് മാഷി ഇത്? ഗീതോപദേശോ? മതി മതി മതി, അവളിങ്ങ തറായി. എഴുന്നേറ്റേക്കപ്പെട്ടതൊക്കെ മതി. അനിയ, നിനക്ക് നല്ലതേ വരൂ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, കാല ഏതായാലും കുഴപ്പമില്ല, പക്ഷെ കൈ അത് വലുത് തന്നെ വേണം. അതായത് ഇല്ലെങ്കിലേ വസുന്ധരയുടെ അപ്പി കഴുകി ഇയാളുടെ ഒരുപാട് വരും. അപ്പൊ ശരി, കൃത്യം കഴിഞ്ഞ ഞാൻ വിളിക്കാം. പെട്ടെന്ന് വരണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. ഓ അതിനെന്താ? പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ എല്ലാരും. ജയ് ജിങ്കോ. തമ്പി സാറേ, ഈ വലത്തെ കൈയല്ലേ? ഓക്കെ. ഇടതും വലതും അറിയാത്തൊരു ഗുണ്ട, ഇനി ഇവന്റെ കൈയും കാലും തല്ലി ഓടിക്കേണ്ടി വരും. എന്തൊരു മണ്ടനാടാ നീ. എടാ മോനെ, ദാ ഇത് നോക്ക്. ദാ ഇതാണ് വലത് കൈ, ഇത് ഇടത് കൈ. നീ ഈ വലത്തെ കൈയാണ് ഒടിക്കേണ്ടത്. അല്ല തമ്പി, ഇവൻ ഇതിപ്പോ കൊളാക്കൂ, നമ്മുടെ പദ്ധതികളൊക്കെ പൊളിയൂ. ഇതിന്റെ സൂത്രധാരൻ ആരാ? ആരാ? എസ് ഐ വേലുത്തം. മനസ്സിലായില്ല? എടോ വക്കീലേ, അവൾ ഇന്ന് വരാൻ ലേറ്റ് ആവും എന്നുള്ളത് ഉറപ്പ്. ആ മണ്ടം കുറച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും എന്നുള്ളത് ഉറപ്പ്. അവൾ അവനെ തല്ലിക്കൊല്ലും എന്നുള്ളതും ഉറപ്പ്. ഐ പി സി 302 അവൾക്ക് ജീവപര്യന്തവും ഉറപ്പ്. അതേതാ ഉപ്പ്? അത് ഗുണ്ടാണേ. അല്ല, അപ്പൊ നമ്മുടെ സേവിയർ. ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല, ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. കം ഓൺ, ഫോളോ മീ. യോ യോ, എന്റെ ചാക്കരെ, ഇത് മുത്തിന്റെ ഇടത് കൈ, ഇത് മുത്തിന്റെ വലത് കൈ. അപ്പോ ഇത് ഇടത് കാല്, ഇത് വലത് കാല്. പിടികിട്ടി പ്രതിമയുടെ ഇടതും വലതും പിടികിട്ടി. യോ, ഇനി വസുന്ധരയുടെ ഇടതും വലതും എങ്ങനെ പിടികിട്ടു? വസുന്ധരയുടെ ഇടത്,
കൊള്ളാം. അപ്പോ നിന്റെ ഫേവറേറ്റ് ആന്റിയുടെ വീട്. ഹാപ്പി ഇത് വലത് കാല കഴുകി നോക്കാം. അയ്യോ അതെന്തോന്ന് ഭൂമി കൊടുക്കൂ. ഒരാളൂടെ ഇത്രയും കൊടുക്കും. എന്റെ പുണ്യമല്ലേ. തന്റെ ഏമാനുണ്ടാവട്ടെ. അടിമാലിക്ക് പോയി. ഒരു നോക്ക് കാണുവാനൻ. ജനമൈത്രി നഗറിൽ എസ് ഐ വേലുത്തമ്പിയുടെ വീട്ടില് ഇന്നലെ ഒരു കള്ളം കയറി. ആ ആള് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. സൂത്രധാരം മുങ്ങിക്കളഞ്ഞു. താൻ തന്റെ ഏമാനോട് ചെന്ന് പറഞ്ഞേക്കേ, എവിടെ പോയി ഒളിച്ചാലും അയാളെ ഞാൻ പൊക്കും. ഒരു നോക്ക് കാണുവാനൻ നീ അധികം മോഹിക്കല്ലേ. സാറെങ്ങനെ അകത്ത് കയറിയേ? ഞാനൊരു മാജിക് അക്കാഡമി തുടങ്ങുന്നുണ്ട്, നീ ചേരുന്നോ? അകത്ത് പോടാ. പോലീസ് സ്റ്റേഷൻ കളിവീടാക്കല്ലേ റാസ്കൽസ്. പിന്നെ ഒരു കാര്യം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ അടിക്കാവൂ. ഒരു പെണ്ണിനെ കെട്ടിയിട്ട് അടിക്കുന്നത് പാവമല്ലേ. ധർമ്മധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇനി പറഞ്ഞാ നിങ്ങളെ സേവിയറെ വേഷം കെട്ടിച്ചത്? വേഷം കെട്ടിച്ചെന്നോ? സേവിയറെ കള്ളും മൂന്നും ഏതാണ്ട് തമാശ കാണിച്ചതിന്? തമാശ 150 kg തൂക്കമുള്ള കരിമ്പോത്ത് പോലുള്ള സാധനത്തിന് കരിയും വാരി തേച്ച് വീട്ടിൽ കയറ്റി വിട്ടാണ് തമാശ കാണിക്കുന്നത്. സേവിയറിനെ ഞങ്ങൾക്കറിയാം, ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആംബിയർ ഒന്നും അയാക്കില്ല. നീ പറഞ്ഞത് കേട്ടോ, ഞങ്ങൾ അത് ചെയ്യിച്ചെന്ന്. അഭിനയിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. കൂട്ടുകാരനെ കാണണ്ടേ? ജനമൈത്രി നഗറിനെ കിടുകിടാ വിറപ്പിച്ച ഗൂണ്ട സിസിലി. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഒടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി. അങ്ങനെ പവനായി ശവമായി. ഇനി ഇത് ആവർത്തിച്ച നിങ്ങൾക്ക് ഞാൻ എവിടെയാണ് സേവിയറെ പിഴച്ചത്? പോണ്ടാ, സിസിലിയെ കണ്ടതും എനിക്ക് ഇടതും പലതും മാറിപ്പോയി. ഇതാ പറയുന്നത്, ക്ലച്ച് പിടിച്ചണെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണമെന്ന്. ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്, പ്രത്യേകിച്ചും ഗുണ്ടകൾ. കേട്ടോടാ പൊട്ട. നിങ്ങളാണ് സാറേ ആൺകുട്ടി, ഇന്നത്തെ ചെലവ് എന്റെ വക. വസുന്ധരൻ മതില് ചാടിയാ ഓടിയത്. മേലെ പോകുന്ന നിരപ്പായ തറയിൽ സിന്തറ്റിക് ട്രാക്ടറല്ലേ ഓടിയത്. എന്നാലും ഈ നാലടി പൊക്കോളം മതിലൊക്കെ ചാടുക എന്ന് പറഞ്ഞ അത് പിന്നെ മതില് ചാടാൻ അവള് കൊച്ചിലെ എക്സ്പെർട്ട് ആണെന്ന് കേട്ടിട്ടുള്ളത്. എന്നാലും എനിക്ക് അക്കാഴ്ച കാണാൻ പറ്റിയില്ലല്ലോ. എന്നാലും എന്റെ തമ്മി സാറേ, നിങ്ങളെ സമ്മതിച്ച് തന്നിരിക്കുന്നു. ഈ ഇനത്തിന്റെ കൂടെ നിങ്ങൾ എന്ത് വിശ്വസിച്ച ഒരു വീട്ടിൽ ഒരുമിച്ച് കിടന്നുറങ്ങുന്നത്? സിംഹം കൂടി ഇതിലും സേഫാ. അമ്മായിയപ്പന്റെ ചെക്കടി കൊണ്ട് വാങ്ങിയ തൊപ്പിയല്ലേ ഇങ്ങനെ ഇരിക്കും. നമ്മുടെയൊക്കെ ഭാര്യമാരോടുന്ന ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ നോക്കി നിൽക്കല്ലേ. എങ്ങനെ പ്രതികരിച്ചു? അവൾ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അല്ലേലും അവൾക്ക് ഞാൻ പറയുന്നതിനപ്പുറം ഒന്നുമില്ല. എല്ലാം ചേട്ടന്റെ ഇഷ്ടപ്പോലെ, അതാണ് അവളുടെ രാജ്യം.
എനിക്ക് മനസ്സിലാവാത്തത് ഈ നിരോഷയുടെ കാര്യമാണ്. ഇന്നലെ വരെ പൂച്ചയെ പോലെ ഇരുന്നൊരു പെണ്ണ് ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ട് അവൾക്ക് വന്നൊരു മാറ്റം. ആര് ചെയ്യിപ്പിച്ചാലും അവളത് ചെയ്യാൻ പാടുണ്ടോ? ഈ നിരോഷിക്കിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്താലോ? എന്തായാലും അവൾക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് അത്യാവശ്യം. വെറുതെ കയറൂരി വിട്ടാലേ അവസാനം അവള് നിങ്ങളെ തലയിൽ കയറി നരങ്ങും. ആക്രമണം ക്രിമിനൽ ശക്തിയിലൂടെ ഒരു സ്ത്രീയുടെ ചാരിത്രത്തിലേക്കുള്ള പൈശാചികമായ കടന്നുകയറ്റം. IPC 354. ഇത്രയും വലിയ സംഭവമാണ് ഈ പീഡനം എന്നൊക്കെ പറഞ്ഞാല് നിയമം കയ്യിലെടുക്കണ്ട. പ്രായത്തിന്റെ ഒരു തിളപ്പുണ്ട് എന്നല്ലാതെ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ മാത്രമുള്ള ഒരു ആംബിയറൊന്നും അവൾക്കില്ല. വേണ്ടല്ലോ, നമ്മളെ സമത്വവാദി പെണ്ണുങ്ങളും കവയത്രി മാത്രം മതി പിരിയേറ്റി കൊടുക്കാൻ. ഇത്ര പെട്ടെന്നൊരു നീക്കത്തിന് എന്താണാവോ കാരണം? ചൊറിച്ചില് തുടങ്ങിയിട്ട് നാള് കുറെ ആയല്ലോ, അതിനിടയിലാണ് ആ ഗുണ്ടയും കളവനും കൂടെ ഓഫീസിൽ വന്ന് ബാലുണ്ടാക്കുന്നത്. അവള് തോന്നിവസം കാണിച്ചതിന് സാറന്ത് പഴിച്ച് പോരാത്തതിന് ആ ഗുണ്ടാച്ചക്കൻ എന്നെ കണ്ടതും ഭവ്യതയോടെ കത്തി താഴെയിട്ടു. സംശയിക്കാൻ അത് പോരെ. ഒരേണക്കിന് അവര് വന്ന നന്നായി, എന്റെ ഒരു കൊട്ടേഷൻ ഒഴിവായി കിട്ടി. എന്തോ അല്ല, മഞ്ജുവിന്റെ സ്റ്റാൻഡാ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഒരു പ്രശ്നം വരുമ്പോ കൂടെ നിൽക്കില്ല എന്ന് വെച്ചാ ഇവിടെ ഒരുത്തിന്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. ഈ കേസ് ഞാൻ പുഷ്പം പോലെ ഉരുത്തരാ. അഡ്വക്കറ്റ് ആനന്ദക്കുട്ടൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഇത്രയും നാൾ നമ്മളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന് ഒന്നൊന്നായി ഞാൻ കോടതിയിൽ അക്കമിട്ട് പകരം വീട്ടും. കോടതിയിൽ ഞാൻ ആള് പുലിയ, കേസ് അകമ്പുറം മറിയും, വാദി പ്രതിയാകും, പ്രജറി. സത്യവിരുദ്ധമായ വിവരങ്ങൾ നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക. IPC 193. നിരോഷ അഴിയെണ്ണും, സമത്വവാദി തെണ്ടികൾ കടന്ന് ഓടിത്തള്ളും. പോയ വഴിക്ക് പുല്ല് പോലും മുളയ്ക്കൂല. ഗോയിന്ദൻ കുട്ടി ഒപ്പിട്. ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്ന, കോളനിക്കാരിടയിൽ ഞാൻ കോട്ടും തൂക്കിയിട്ട് തലങ്ങും വെലങ്ങും നടക്കുന്ന ഒരു മണ്ടം വക്കീല്. അവർക്കൊക്കെ അഡ്വക്കറ്റ് ആനന്ദക്കുട്ടനാണെന്നൊന്ന് കാണിച്ചു കൊടുക്കണം. യശോദ ഒന്ന് ഞെട്ടട്ടെ. സാറേ എന്താടോ, ആനക്കാര്യത്തിന്റെ ഇടയിലാണോ ചേനക്കാരി? സാറേ നാല് പെണ്ണുങ്ങൾ കാണാൻ വന്നിരിക്കുന്നത്, ഏതോ കേസിന്റെ കാര്യത്തിൽ. അവൻ എഴുന്നേറ്റോ, എന്റെ ഈശ്വരാ ചതിച്ചല്ലോ. പട്ടിയുടെ മദ്യം വക്കീൽ കുടിച്ചു. കിടക്കണ കിടപ്പ്, ഞാൻ ഇനി എങ്ങനെ വക്കീൽ എങ്ങനെ കേട്ടേ?